നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ചു കാലങ്ങളായി പ്രമുഖരായ വ്യക്തികൾക്ക് നേരെയും സ്ഥാപനങ്ങൾക്ക് നേരെയും പാർട്ടി ഓഫീസുകൾക്ക് നേരെയും ഭീഷണികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും എല്ലാതും വ്യാജ ഭീഷണികളാണെങ്കിലും അത് കുറച്ചു നേരത്തേക്കെങ്കിലും ആളുകളെ പരിഭ്രാന്തരാക്കുന്നു. ഇപ്പോഴത്തെ ബംഗളൂരിൽ സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി. 15 സ്വകാര്യ സ്കൂളുകൾക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. എല്ലാ സ്കൂളുകളിൽ നിന്നുമായി 5000 കുട്ടികളെയെങ്കിലും ഇപ്പോൾ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ചില സ്കൂളുകൾക്ക് ഇന്ന് വരേണ്ടതും നേരത്തെ അറിയിപ്പ് നൽകി. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഇമെയിൽ വഴി ഇത്തരത്തിൽ ഭീഷണി സന്ദേശം വന്നത്. പരിഭ്രാന്തരാവേണ്ട, സാഹചര്യമില്ലെന്നും വ്യാജ ഭീഷണിയാണ് പ്രചരിക്കുന്നതെന്നുമാണ് ബംഗളൂരു സിറ്റി പോലീസ് അറിയിക്കുന്നത്. സ്കൂളിൽ ബോംബ് സ്ക്വാഡ് പരിശോധന ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സ്കൂളുകളിലെത്തി സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട്. വ്യത്യസ്തമായ ഐപികളിൽ നിന്നാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം ഇമെയിൽ വഴി എത്തിയിരിക്കുന്നത്. സന്ദേശങ്ങളുടെ ഉറവിടം പോലീസ് തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലീസ് ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ നടത്തിയ പരിശോധനയിൽ ഇതുവരെ സംശയാസ്പദമായ യാതൊന്നും സ്കൂൾ പരിസരങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല. ബോംബ് ഭീഷണി വന്ന സ്കൂളുകളിൽ ഒന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ വസതിക്ക് എതിർവശത്താണ്. ഭീഷണി സന്ദേശം എവിടെ നിന്നാണ് വന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷം ബംഗളൂരിലെ ചില സ്കൂളുകൾക്ക് സമാനമായ രീതിയിൽ ഇമെയിൽ വഴി ബോംബ് ഭീഷണി വന്നിരുന്നു. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ ഭീഷണി വ്യാജമാണെന്ന് കണ്ടെത്തി. എങ്കിലും പോലീസ് അന്വേഷണം തുടരുകയാണ്. മാത്രമല്ല സ്കൂളുകൾക്ക് നേരെ കൂടിയാണ് ഇത്തരത്തിൽ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. അതിനാൽ അതീവ ഗൗരവത്തോടെയാണ് പോലീസ് വിഷയം കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മുംബൈ ഛത്രപതി ശിവജി വിമാനത്താവളത്തിന്റെ 2 ടെർമിനലിൽ ബോംബ് വയ്ക്കുമെന്ന് ഇമെയിൽ വഴി ഭീഷണി മുഴക്കിയ തിരുവനന്തപുരം സ്വദേശി അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. മുംബൈ ഭീകരവിരുദ്ധ സ്ക്വാഡാണ് പൂന്തറ സ്വദേശി അമിൻ എന്നയാളെ തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടി മുംബൈയിൽ എത്തിച്ചത്. കേരള പോലീസിനെ അറിയിക്കാതെയായിരുന്നു ഇത്തരത്തിൽ നീക്കം. 48 മണിക്കൂറിനുള്ളിൽ 8.5 കോടി രൂപ മൂല്യം വരുന്ന ബിറ്റ്കോയിൻ ഒരു പ്രത്യേക വിലാസത്തിലേക്ക് കൈമാറിയില്ലെങ്കിൽ ബോംബ് വയ്ക്കുമെന്നായിരുന്നു ഭീഷണി. വ്യാഴാഴ്ചയാണ് വിമാനത്താവള അധികൃതർക്ക് ഇത്തരത്തിൽ സന്ദേശം ലഭിച്ചത്. വ്യാജ ഇമെയിൽ വിലാസം നിർമ്മിച്ചായിരുന്നു ഭീഷണി സന്ദേശം അയച്ചത്. വിമാനത്താവള അധികൃതരുടെ പരാതിയെ തുടർന്ന് സഹർ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് ഭീകരവിരുദ്ധ സ്ക്വാഡിന് കൈമാറുകയായിരുന്നു. ഇയാളെക്കുറിച്ച് വിവരങ്ങൾ കേരള രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചു വരികയാണ്. കേരളത്തിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന നവകേരള സദസ്സിന് നേരെയും ഭീഷണി ഉയർന്നിരുന്നു. പോലീസ് ശക്തമായ അന്വേഷണം തന്നെ നടത്തിയിരുന്നു. കൂടാതെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചിരുന്നു.